എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം അകലെയായി വിശാലമായൊരു വില്ല പ്രൊജക്റ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതുമയാർന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. 3.700 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 BHK ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയയോടുകൂടി മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിലാണ് ഈ അതിമനോഹര ഭവനം പണി കഴിപ്പിച്ചിട്ടുള്ളത്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 1.5 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് 2.5 കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോപാർക്കിൽ നിന്ന് 9 കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് 12 കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുള്ള വഴിദൂരം. 5 മീറ്റർ ടൈൽ വിരിച്ച മനോഹരമായ ഒരു ഇൻ്റേണൽ റോഡാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ലഭിക്കുന്നത്. അതിമനോഹരമായ ടെക്സ്ചർ വർക്കുകൾ നൽകി ക്ലാഡിംഗ് സ്റ്റോണുകൾ പതിപ്പിച്ച ഒരു മുൻഭാഗത്തെ മതിലും സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളുമാണ് നമുക്ക് വീടിന് മുൻപിലായി ലഭിക്കുന്നത്. സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച വിശാലമായൊരു മുറ്റത്തേക്കാണ്. 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യം നമുക്ക് ഈ വീടിന് മുൻപിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി വീടിൻ്റെ വശങ്ങൾ മുഴുവനായും ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് വീട് സജ്ജീകരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കുടിവെള്ള സ്രോതസ്സായി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കിണർവെള്ളമാണ്. കടുത്ത വേനലിലും സുലഭമായി വെള്ളം ലഭിക്കുന്ന സ്ഥലത്താണ് കിണർ സ്ഥാപിച്ചിട്ടുള്ളത്. 2018-19 കാലത്തെ മഹാപ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. കണ്ടംപററി സ്റ്റൈലിൽ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു മനോഹര ഡിസൈനാണ് ഈ വീടിന് നമുക്ക് ലഭിക്കുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലേക്കാണ്. വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ലഭിക്കുന്നത്. മുൻഭാഗത്തായി SS തീർത്ത ഒരു ഇരിപ്പിടവും നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയിൽ തീർത്ത ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അതിവിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അഴകാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകി അതിമനോഹരമായ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഈ വീടിന് വേണ്ടി ലഭിക്കുന്നത്. 3 പാളിയുടെ 2 ജനാലകളാണ് കാറ്റും വെളിച്ചവും കടക്കുന്നതിന് വേണ്ടി ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മുൻഭാഗത്തായി വലിയൊരു TV യൂണിറ്റും നമുക്ക് കാണാം. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ വിശാലമായ ഡൈനിങ് ഏരിയ. അതിമനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് വീടിൻ്റെ പുറംഭാഗത്തേക്ക് പറഗോളയും 3 പാളിയുടെ 2 ജനാലകളുമാണ് നൽകിയിരിക്കുന്നത്. മുൻപേ പറഞ്ഞതുപോലെ തന്നെ അതിമനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റെയറിന് താഴെയായി ഡൈനിങ് ഏരിയയിൽ നിന്ന് കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് സൈഡിലൂടെ നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ അതിവിശാലമായ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. 3 പാളിയുടെ 1 ജനാലയും 1 പാളിയുടെ 2 ജനാലകളുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്.
കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൂന്ന് പാളിയുടെ ഒരു വലിയ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. മനോഹരമായ ഡിസൈനിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയ ഈ ബെഡ്റൂമിൽ സീലിംഗ് ഫാൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സാമഗ്രികൾ ഇപ്പോഴേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡിങ്ങിലുള്ള സാനിറ്ററി ഐറ്റംസാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഏറ്റവും സജീവ മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ കിച്ചൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ അടുക്കളയിൽ ഹോബും ഇപ്പോഴേ നൽകിയിട്ടുണ്ട്. കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ സ്പേസിനോട് തൊട്ടുചേർന്ന് തന്നെയാണ് കിണറിൻ്റെ സ്ഥാനവും. ഗ്രൗണ്ട് ഫ്ലോറിലെ മനോഹരമായ വിശേഷങ്ങളിൽ നിന്ന് നമ്മളിനി നടന്നു കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ്. ഗ്രാനൈറ്റ് പാകി എസ് എസ് എൽ തീർത്ത ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്ന ഈ സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുക അത്യാവശ്യം വലിപ്പമേറിയ വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മൂന്ന് പാളിയുടെ ഒരു ജനാലയും രണ്ടു പാളിയുടെ ഓരോ ജനാലകളുമാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നമുക്ക് ലഭിക്കുന്നത്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും ഈ ഭാഗത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇതും. മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് ലഭിക്കുന്നത്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു മൂന്ന് പാളിയുടെ വലിയ വാർഡ്രോബും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഇടനാഴിയിലായി നമുക്ക് ഒരു മനോഹരമായ മേക്കപ്പ് ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും സജ്ജീകരിച്ചിരിക്കുന്നത്. മനോഹരമായ ടൈൽ പാറ്റേണുകളാണ് ബാത്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി അടുത്തതായി പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. വലിപ്പമാർന്ന മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് നമുക്ക് ലഭിക്കുക. മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മുൻപേ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മൂന്ന് ബാത്റൂമുകളും അതിമനോഹരമായ രീതിയിൽ ബാത്ത് അറ്റാച്ച്ഡ് ഡിസൈനിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയയും നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. ബെഡ്റൂം വിശേഷങ്ങളിൽ നിന്ന് നമ്മളിനി അടുത്തതായി പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് വീടിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നമുക്ക് ഇവിടെ സ്ഥാപിക്കുവാനായി കഴിയും. ഇതാണ് വീടിൻ്റെ അതിമനോഹരമായ ബാൽക്കണി ഏരിയ. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്ക് ഇവിടെയായി ലഭിക്കുന്നത്. 3.700 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3BHK ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയയിൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഈ ബഡ്ജറ്റ് ലക്ഷറി വീടിന് ഓണർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില ചെറുതായി നെഗോഷ്യബിളാണ്. ഈ മനോഹരമായ വില നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. മറ്റൊരു പുതുമയാർന്ന വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.